السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. تقول مريدا ثم فيك إرادة إذا لم ترد شيئا فأنت مريد. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. آمن تذكرجي رانم بيذي سالمي ما زجت دمعا جرى من مقلة بدمي. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا علم أمت سيدنا محمد മഹത്തുക്കളായ മഷായിഖുമാരുടെ മദത് കൊണ്ട്, വിശിഷ്യാമത്തും മൗലാന്റെ മദത് കൊണ്ട്, മൗലാന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മൗലാന്റെ പൊരുത്തത്തിൽ മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ആമീൻ യാ റബ്ബൽ ആലമീൻ. വാദീനീയമായ ഇസ്ലാമി ക്ലാസ് റൂമിലുള്ള പ്രിയമുള്ള ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, സാധാരണയായി ഞായറാഴ്ചകളിൽ നടന്നു വരുന്ന മഷായിഖന്മാരെ, മഹാന്മാരെ, ഔലിയാക്കളെ അനുസ്മരിക്കൽ എന്നുള്ള പരിപാടി അൽഹംദുലില്ലാഹ് ഇന്ന് അല്പം സംസാരിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഷെയ്ഖുൽ മഷായിഖ് അഹമ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, എല്ലാ ആഴ്ചകളിലും ബഹുമാനപ്പെട്ട സൈൻ ഉസ്താദിൻ്റെ ക്ലാസ് നമ്മൾ കേൾക്കുന്നവരാണ്. കിതാബുൽ ഹിക്കമിനെ കുറിച്ച്, മഹത്തുക്കളായ മഷായിഖുമാരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, അതുപോലെ തരീഖത്തിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, സൂഫിസത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരുപാട് ശറഹുകൾ എഴുതപ്പെട്ടതും ഒരുപാട് ഹിക്കുമത്തുകൾ, സൂഫിയായ ഒരുപാട് ഹിക്കുമത്തുകൾ മാനവരാശിക്ക് പഠിപ്പിച്ചു കൊടുത്തതുമായ ഗ്രന്ഥമാണ് അൽ ഹിക്കം എന്നുള്ളത്. ആ അൽ ഹിക്കമിൻ്റെ, കിതാബുൽ ഹിക്കമിൻ്റെ രചയിതാവായ അഹമ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്പം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അള്ളാഹുവെ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആത്മീയമായ ഉന്നതി ആഗ്രഹിക്കുകയും ആത്മീയ പാതയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നവർ പ്രധാന അവലംബമായി കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ജീവിതനിഷ്ഠയ്ക്ക് വേണ്ടിയും, അതുപോലെ ആ തസവ്വുഫിയായ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിനും വേണ്ടി അതിൻ്റെ പ്രധാന പാഠമായി ഉപയോഗിക്കുന്ന മഹത്തായ ഗ്രന്ഥം അൽഹിക്കം. അത് നമ്മൾ വായിച്ച് പഠിച്ചാൽ തന്നെ ഇതിൻ്റെ രചയിതാവിൻ്റെ ശ്രേഷ്ഠതയും പൂരിശയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ രചനയിലേക്ക് നോക്കിയാൽ തന്നെ ആരായിരുന്നു ബഹുമാനപ്പെട്ടവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, അതിൽ പറയുന്ന ഓരോ തത്വങ്ങളും, അതിൽ പറയുന്ന ഓരോ ആശയങ്ങളും നമ്മൾ തലനാരിഴകീറി പരിശോധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യന് യഥാർത്ഥ മനുഷ്യനായിത്തീരാൻ, ഒരാൾക്ക് യഥാർത്ഥ മുഅ്മിനായിത്തീരാൻ, ഒരാൾക്ക് യഥാർത്ഥ സൂഫിയായിത്തീരാൻ, ഒരാൾക്ക് യഥാർത്ഥമായ തരീഖത്തിൻ്റെ പാത മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള
വളരെ ബൃഹത്തായ രചനയാണ് കിതാബുൽ ഹിക്കമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബായ ശാഫിഈ മദ്ഹബുകാരനായിരുന്നു ബഹുമാനപ്പെട്ട അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ഇന്നും ഒരുപാട് ഒരുപാട് നാടുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ശാദിരി തരീഖത്തിന്റെ ശൈഖായ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിരി റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഖലീഫയായിരുന്നു ബഹുമാനപ്പെട്ട അത്താഉല്ലാഹു സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു ഖലീഫയായിരുന്നു ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. ആദ്യമായി നമ്മൾ പാടി വെച്ച അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലാമി മസജ്ത ദമ അൻജറാമിൻ മുഖലതിൻ ബിദമി മുഹബ്ബത്തിൽ റീഹുമിൻ تلقاء كلمتي وأومل البرق في الظلماء من نظامي الله بنت حبيب مت محمد مصطفى صلى الله عليه وسلم تنغلد അവാജ്യമായ സ്നേഹ സുഹൃദത്തിലേക്ക് മനസ്സുകളെ വിളിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ബുർദാബൈത്തിന്റെ വ്യാഖ്യം ബുർദാബൈത്ത് രചിച്ച ബഹുമാനപ്പെട്ട ഇമാം ബൂസുവേരി റളിയല്ലാഹു അൻഹു ശൈഖ് അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായിരുന്നു, ഖലീഫയായിരുന്നു. ആ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട അത്താഉല്ലാഹു സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ആ പ്രണയ കാവ്യം ബഹുമാനപ്പെട്ടവരുടെ മനസ്സിനകത്ത് വിരിഞ്ഞു വന്ന ആ പ്രണയം ഒരു കാവ്യമായിട്ടാണ് ഭൂമിലോകത്തേക്ക് രചിച്ചതെങ്കിൽ ഇന്നും ഒരുപാട് ഒരുപാട് ആൾക്കാരിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ എല്ലാ ആശ്രയവുമായി ബുർദാ കാവ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവല്ലോ. ബുർദാ കാവ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയം ഇങ്ങനെ മനസ്സിന്റെ അകത്തളങ്ങളിൽ വിരിഞ്ഞു വരുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനകത്തുള്ള പ്രണയം കാവ്യമായിട്ടാണ് ഭൂമിലോകത്തേക്ക് വന്നതെങ്കിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുൽ മശായിഖ് അഹമ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ മനസ്സിനകത്തെ സ്നേഹം അത് ഹിക്മത്തുകളായി പുറത്തു വരുന്നു. എത്രയോ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ആ ഹിക്മത്തുകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ടവരുടെ ഓരോരോ ഹിക്മത്തുകളും വർഷങ്ങളോളം ചർച്ച ചെയ്താലും തീരാത്ത ഹിക്മത്തുകളാണ്. ബഹുമാനപ്പെട്ടവരുടെ അൽഹിക്കം എന്ന് പറയുന്ന ഗ്രന്ഥം എത്രയെത്ര ആൾക്കാരാണ് ഓരോ ദിവസവും മുത്താലയ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഭാഷകളിലേക്കാണ് വിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുന്നത് എന്തിനാണ്? അത്രയും വലിയ രീതിയിലുള്ള, അത്രയും വലിയ വിശാലമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മുടെ ഹൃദയങ്ങളെ അൽഹിക്കം കൊണ്ടുപോകുന്നത്. ഹിജ്റ 258 അലക്സാണ്ട്രിയയിൽ ജനിച്ച ബഹുമാനപ്പെട്ടവർ അൽ അസ്ഹർ മസ്ജിദിലും അതുപോലെ കൈറോയിലെ മൻസൂരിയ മദ്രസയിലും പഠിപ്പിച്ചു. ശാദിരി സിദ്ധാന്തങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിരി റളിയല്ലാഹു അൻഹുവിന്റെയും അവിടുത്തെ പിൻഗാമിയായിരുന്ന അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിത ചരിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയതും ബഹുമാനപ്പെട്ടവരായിരുന്നു. മശായിഖന്മാരുടെ ജീവിത ചരിത്രങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് മശായിഖന്മാരുടെ ചരിത്രങ്ങൾ അത് പാടുക പറയുക അതുപോലെ തന്നെ അതിനെ രേഖപ്പെടുത്തുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പുണ്യമുള്ള കാര്യമാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ടവരുടെ ആ ജീവിത ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ അന്നങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണല്ലോ ഭാവികളായ നമ്മൾക്ക് ഇതിങ്ങനെ ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത്. ബഹുമാനപ്പെട്ട മശായിഖുമാരുടെ ജീവിത ചരിത്രങ്ങൾ നാം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട അത്താഉല്ലാഹു സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.
ദിക്റുകളെക്കുറിച്ച് പറയുന്ന, ദിക്റുകളെക്കുറിച്ചുള്ള ദിക്റിന്റെ ചിട്ടകളെക്കുറിച്ച്, അതിൻ്റെ ക്രമങ്ങളെക്കുറിച്ച് പറയുന്ന മിഫ്താഹ് അൽ ഫലാഹ് എന്ന ഗ്രന്ഥം രചിച്ചത് ബഹുമാനപ്പെട്ടവരായിരുന്നു. എന്നാലും അൽഹിക്കം എന്ന് പറയുന്ന ഹിക്മത്തുകളുടെ കൂടാരമായ അൽഹിക്കം എന്ന ഗ്രന്ഥത്തിൻ്റെ പേരിലാണ് ബഹുമാനപ്പെട്ട അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി കൊണ്ട് ലോകർക്കിടയിൽ അറിയപ്പെട്ടത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങൾ ബഹുമാനപ്പെട്ട സൂഫികളിലൂടെയാണ് ലോകം പരിചയപ്പെട്ടത് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന വസ്തുതയാണ്. ബഹുമാനപ്പെട്ട ഇമാമിയങ്ങളിലൂടെ, സലഫു സാലിഹീങ്ങളിലൂടെ, സൂഫി വര്യന്മാരിലൂടെ, മഹത്തുക്കളായ മശായിഖുമാരിലൂടെയാണ് ലോകത്താകമാനം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണം നടന്നത്. എന്നാൽ ആ ഋജുവായ സൂഫി സരണിയെ വിമർശിക്കുകയും നിരന്തരമായി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ വീക്ഷണങ്ങളെ ആക്രമിക്കുകയും അതിനെതിരെ നിരന്തര വിമർശനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത, ഇബ്നു തീമിയക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച, ഇബ്നു തീമിയയുടെ വാദങ്ങളെ വളരെ ശക്തമായ രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അന്തസത്തയെ നിലനിർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു തീമിയക്കെതിരെ 200 വരുന്ന സൂഫികളിൽ സൂഫികളെ സംഘടിപ്പിക്കുകയും 200 വരുന്ന സൂഫികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര ഇബ്നു തീമിയക്കെതിരെ നടത്തി എന്നുപോലും ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും വളരെ വിശാലമായ രീതിയിൽ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീനിനെ നിലനിർത്താൻ, അതിൻ്റെ ഈ സൂഫി സരണിയെ നിലനിർത്താൻ തസവുഫിനത്രയും ജീവിതത്തിൽ പ്രാധാന്യം നൽകിയ ഒരു വലിയ മഹാനുഭാവനാണ് ബഹുമാനപ്പെട്ടവർ. ഇത്രയും വലിയ പണ്ഡിതനായിട്ട് പോലും 200 വരുന്ന സൂഫികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇബ്നു തീമിയക്കെതിരെ ഘോഷയാത്ര അന്നത്തെ കാലത്ത് നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ടവർ ഈ തസവുഫിനെത്രമാത്രം പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ, അവിടുത്തെ രചനകൾ പരിശോധിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായി മനസ്സിലാകുന്നതാണ്. വടക്കേ ആഫ്രിക്കയിൽ അന്നത്തെ കാലത്ത് ശാദുലി തരീക്കത്ത് വലിയ പ്രചാരണം നേടിയിട്ടില്ലാത്ത കാലമായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട അത്താഉല്ലാഹി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഹിക്മത്തുകളും അതുപോലെ തന്നെ ഈ സൂഫി ജ്ഞാനങ്ങളും വളരെ വേഗത്തിൽ തന്നെ വടക്കേ ആഫ്രിക്കയിൽ പ്രചരണം നേടുകയും അതിൻ്റെ ഭാഗമായി ശാദിരി തരീക്കത്തും ആ വടക്കേ ആഫ്രിക്കയുടെ ഭാഗങ്ങളിൽ ഒരുപാടൊരുപാട് പ്രചരണം നേടി എന്നുള്ളതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 700 ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ട് ഏകദേശം 700 ബഹുമാനപ്പെട്ടവരുടെ ആ വഫാത്തിന് ശേഷമുള്ള 700 ബഹുമാനപ്പെട്ടവരുടെ ആ പഠനങ്ങൾ, ആ പാഠ്യങ്ങൾ ഇന്നും ആവർത്തിച്ച് പഠിക്കപ്പെടുകയും ആവർത്തിച്ച് വീക്ഷിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത്രമാത്രം വലിയ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് സറൂഖി റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇന്ത്യൻ സൂഫി ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ കങ്കുഹി റളിയല്ലാഹു അൻഹും കിതാബുൽ ഹിക്കമിനെ ശർഹ് എഴുതിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം ഒരുപാടുണ്ടെങ്കിലും ജീവിത ചരിത്രത്തിൽ നിന്നും ചെറിയ ഒരു ഏട് പോലും ഇവിടെ പറയാൻ സാധിച്ചില്ല. ഒരുപാട് ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവരുടേതുണ്ട്. അതെല്ലാം പഠിക്കാനും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ടവരുടെ അൽഹിക്കമിൽ നിന്നും നമ്മളെപ്പോഴും മനസ്സിൽ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ നാവിൻതുമ്പിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന കിതാബുൽ ഹിക്കമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യമായി നമുക്ക് ഓർമ്മ വരുന്ന ഒരു ബൈത്തായിരിക്കും തഖൂലു മുരീദൻ സുമ്മ ഫീക ഇറാദതുൻ ഇദാ ലം തുരിദ് ശൈഅൻ ഫഅന്ത മുരീദു. തഖൂലോ മുരീദൻ, നീയും പറയുന്നു ഞാനും പറയുന്നു, മുരീദൻ ഞാനും മുരീദാണ് ഞാനും ഔറാദൊക്കെ ചൊല്ലുന്നുണ്ടെന്ന്. സുമ്മ ഫീക ഇറാദതു,
എന്നാൽ നീ മുരീദാണെന്ന് പറഞ്ഞിട്ടും നിന്നിൽ ഒരുപാട് ഉദ്ദേശങ്ങളാണ്. നീ തന്നെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഒരുപാട് ലക്ഷ്യങ്ങളാണ് മനസ്സിനകത്ത്, ഒരുപാട് ചിന്തകളാണ്. ഇതാലം തുരിതി ചെയ്യാൻ നീ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അപ്പോഴാണ് നീ യഥാർത്ഥ മുരീദാകുന്നത്. നമ്മുടെ മുറാദ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന മുരീദിന്റെ മനസ്സിൽ നടക്കുന്ന മഫ്ഊലിയായ മുറാദ് അതൊരിക്കലും മറ്റൊന്നാകാൻ പാടില്ല. അത് ഷെയ്ഖ് തന്നെ ആകണമെന്നാണ് ബഹുമാനപ്പെട്ട സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്ത് കാര്യങ്ങളിലായാലും ഏതേത് കാര്യങ്ങളിലായാലും ഷെയ്ഖായിരിക്കണം നമ്മുടെ മുറാദ്, അവിടുത്തെ റിളയായിരിക്കണം നമ്മുടെ മുറാദ്, അവിടുത്തെ തൃപ്തിയായിരിക്കണം നമ്മുടെ മുറാദ്. ഒരുപാടൊരുപാട് അർത്ഥതലങ്ങളാണ് ഈയൊരൊറ്റ വരിക്കോളും കൃത്യമായ രീതിയിൽ ശരഹ് എഴുതാൻ, ഈയൊരൊറ്റ വഴിക്കോളും കൃത്യമായ രീതിയിലുള്ള വിശദീകരണം നൽകാൻ നമ്മളെപ്പോലെയുള്ള പാവങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അല്ലാ. എത്രമാത്രം വിശാലമായ വിശദീകരണങ്ങളാണ് ഇതിനൊക്കെ വേണ്ടി വരുന്നത്. നമ്മുടെ മുറാദ് ഷെയ്ഖ് തങ്ങളാകണം. നമ്മുടെ മുറാദെല്ലാം ഷെയ്ഖാകണം. അതെങ്ങനെ ആയിത്തീരുമെന്നുള്ളത് അല്ലാഹുവേ ഞങ്ങൾക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തരണേ റഹ്മാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.